ഞാൻ അയോണ. ഞാൻ ലയൺ വേഴ്സിൽ ജോയിൻ ചെയ്ത ഹനാ മാമാണ് എൻ്റെ മെൻറ്ററായിട്ട് എനിക്ക് കിട്ടിയത്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുതൽ എല്ലാ കാര്യത്തിനും ഇങ്ങനെ വിളിച്ചാലും നമ്മൾ എപ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറയും. നെലീവാണ്, അങ്ങനെ പ്രത്യേകം പറഞ്ഞു. ഒരു മടിയും കൂടാതെ എനിക്കെല്ലാം ചോദിക്കാനും അറിയാനും പറ്റാറുണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാറുണ്ട്. എൻ്റെ പേര് ഫഹദ്. ഞാൻ പഠിക്കുന്ന കോഴ്സ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്, MBA. എൻ്റെ മെൻറർ പേര് വാണി വിജയൻ എന്നാണ്. വാണി മാം ആണ് എൻ്റെ മെൻറർ. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വാണി മാം ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. ഈ അസൈൻമെൻറ്റ്സ് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനാണെങ്കിലും, ഏത് ടൈമിനാണെങ്കിലും നമുക്ക് വിളിക്കാനുള്ളൊരു ആക്സസ് ഉണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ ഇത്രയും കാലം ഡിഗ്രി വരെ നമ്മളൊരു കോളേജ് പഠിച്ച ഒരാൾക്ക് കോളേജിൽ നമുക്ക് എന്താ പറയുക, ഒരാളുണ്ടാവും ഇങ്ങനെ പഠിക്കുന്നു പറയാനേ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് ആയി പഠിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റിയിൽ എത്തുമ്പോൾ നമ്മളെ മിസ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് തരും, അതായത് ഇന്ന എന്നെ ചെയ്യണം, ഇങ്ങനെ എന്നെ പഠിക്കണം എന്നുള്ള. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ആ ഒരു എന്നും രാവിലെ ഞാൻ ഫസ്റ്റ് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ മിസ് അയച്ചേരുന്ന മെസ്സേജും കാണും. അപ്പം തന്നെ നമുക്ക് തോന്നും ഇപ്പം ഇന്നെന്തായാലും പഠിക്കണം. അപ്പം നമ്മൾ ഏതായാലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും, പക്ഷെ അന്ന് മിസ് നമ്മളെ മിസ്സിൻ്റെ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. അതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഇതായി തോന്നിയത്. എൻ്റെ പേര് അനീഷ എന്നാണ്. ഞാൻ BCOM ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ മെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഖിയാണ്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്തമാനം പറയാനൊന്നും അങ്ങനെയുള്ളൊരു കഴിവൊന്നുമില്ല. എങ്കിലും രാഖി മഠത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് രാഖി മഠം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 24 hours വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 24 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹൗസ് ഡ്രൈവറാണ്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ വില വളരെ കൂടുതൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പഠിക്കണം, നല്ല ജോലി മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നല്ലൊരു പൊസിഷനിലായിരുന്നു, പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് കൂടുതൽ നാൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ BCOM കോഴ്സിന് ചേർന്ന് തന്നെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഖി മാഡം, എനിക്ക് ഞാൻ പറയുന്നത് എൻ്റെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 24 hours ആണ്. അപ്പോൾ എനിക്കൊരു കറക്റ്റായിട്ടൊരു ടൈം പറഞ്ഞ് മാഡത്തിന് എന്നെ വിളിക്കാനോ സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ തിരക്കാനോ കഴിയാതെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിലൊരു ടൈം മാഡം തന്നെ കണ്ടുപിടിച്ച് ഇന്ന സമയത്ത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കലുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പം അറിയാമല്ലോ, നമ്മളിപ്പം ഒരു ദൂരം അന്യപ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ കുടിച്ചോ, അല്ലെങ്കിൽ ശരീരം ശ്രദ്ധിക്കണം കേട്ടോ, ഭക്ഷണം കഴിക്കണം കേട്ടോ, പഠിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പറയുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് വന്നാലും ശരിയാണ്, എന്നിരുന്ന് പഠിക്കണം, അങ്ങനെ ഒരു മനസ്സൊക്കെ തോന്നിയിട്ട് ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ട് പഠിക്കലുണ്ട്. അപ്പം കശി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗൈഡാണ്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് നമ്മുടെ ദൈനംദിന ചിട്ടയിൽ അത് ഉൾപ്പെടുത്തുവാനും കശി ശ്രമിക്കുന്നുണ്ട്. അപ്പം മാഡത്തിന് ഒരുപാട് നന്ദി. ഈ ടീച്ചേഴ്സ് ഡേയിൽ മാഡത്തിനോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെയുള്ള ടോക്കൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിവേ, എനിക്ക് ഞാൻ ഹാപ്പിയാണ് രാഖി മാഡത്തിന് എനിക്ക് മെൻറ്ററായിട്ട് കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്. മൈസെൽഫ് മുരളികൃഷ്ണൻ, BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. മൈ മെൻറ്റർ നെയിം സാന്ദ്ര ഡേവിഡ്. എക്സ്പെക്ട് ടു ലേൺ ബൈ സ്പീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് മെൻറ്റേഴ്സ്. ദ മെൻറ്റർ സാന്ദ്ര മാം ഓൾവേസ് ഹെൽപ് മീ ടു അച്ചീവ് മൈ ഗോൾസ്. മാം ഓൾവേസ് ഗിവ് ഓൾ ഇൻഫർമേഷൻ ഓർ അഡ്വൈസ് ഹൗ ടു സ്റ്റഡി. മാം വീക്ക്ലി കോൾ മീ for know my study details. It will be enhance my study. Thank you all teachers and best wishes. രാഖി മിസ് ആണ് എൻ്റെ മെൻറ്റർ. മിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാരണം പഠിക്കാൻ സമയം കിട്ടാതെയൊക്കെ ഞാൻ മിക്കവാറും തന്നെ മിസ് പറയുന്നത് പോലെയൊക്കെ ചെയ്തിരിക്കുമ്പോൾ മിസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കുകയും അവരൊന്നും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ സപ്പോർട്ടീവാണ്. മിസ് എടുക്കുന്ന എഫേർട്ടിനൊത്ത് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ.